നമസ്കാരം. മോവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് സെവനി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, യാത്രക്കാർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ച് LDF മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പൂർത്തിയാക്കി. ദേശീയപാതയിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടാതി പള്ളിത്താഴത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. മൂവാറ്റുപുഴയിൽ നിന്ന് പെട്രോൾ ഇറക്കി കോലഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയും കോലഞ്ചേരിയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 3:00 അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പൂർത്തിയാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കാനിരിക്കെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പൂർത്തിയായി. മൂവാറ്റുപുഴ RDOയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂളിലാണ് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിൽ പുറത്തെടുത്ത മെഷീനുകളിൽ 100 ഉദ്യോഗസ്ഥരാണ് കമ്മീഷനിങ് നടത്തിയത്. 153 ബൂത്തുകളുള്ള മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലേക്ക് 183 മെഷീനുകളാണ് പോളിംഗിനായി എത്തിച്ചിരിക്കുന്നത്. വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ച LDF. ഇടുക്കി പാർലമെന്റ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന വനിതാ പാർലമെന്റ് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അരി ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീനാ ബോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. INDUC നേതൃയോഗം സംഘടിപ്പിച്ചു. INDUC തൊഴിലാളി യൂണിയൻ നേതൃസംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോകളും സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടത്തും. കലാജാഥയ്ക്ക് തുടക്കം കുറിച്ചു. ഇടുക്കി മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലം കലാജാഥയ്ക്ക് തുടക്കം കുറിച്ചു. മൂവാറ്റുപുഴ ടൗൺഹാളിൽ ചേർന്ന വനിതാ പാർലമെന്റിനോട് അനുബന്ധിച്ച കലാജാഥയുടെ ഉദ്ഘാടനം നടത്തി. തുടർന്ന് ജാഥ അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാളകം മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഏത്തക്കുലയും പാളത്തൊപ്പി നൽകി പ്രവർത്തക സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം കടാതി പള്ളിത്താഴത്ത് സമാപിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.